നമസ്കാരം റാഫ് ടോക്കിന്റെ ഫുട്ബോൾ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ലയണൽ മെസ്സി ഇപ്പോൾ എഫ് സി ബാഴ്സലോണയിൽ കളിക്കുന്നതിനേക്കാൾ കൂടുതൽ ആസ്വദിച്ച് കംഫർട്ടബിൾ ആയി കളിക്കുന്നത് അർജന്റീന ദേശീയ ടീമിലാണ്. ഇത്തരത്തിൽ പല ആരാധകരും കാര്യങ്ങളെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. മെസ്സി അർജന്റീനയ്ക്ക് വേണ്ടിയുള്ള ഈ നവംബർ മാസത്തിലെ രണ്ട് മത്സരങ്ങളും കളിച്ചു കഴിഞ്ഞ് ബാഴ്സലോണയിൽ ലാൻഡ് ചെയ്ത സമയത്താണ്, അദ്ദേഹം പുറത്തിറങ്ങിയ സമയത്താണ് അദ്ദേഹത്തോട് ഗ്രീസ്മാനെ കുറിച്ചുള്ള ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു, അദ്ദേഹം അതിന് മറുപടി പറയുന്നത്. ഇങ്ങനെ എല്ലാ കാര്യത്തിലും പ്രശ്നങ്ങൾ കണ്ടെത്തി കണ്ടെത്തി തനിക്ക് മടുത്തു എന്ന് മെസ്സി പറയുകയുണ്ടായി. അതായത് മെസ്സി ഇപ്പോൾ ബാഴ്സലോണയിൽ അത്ര കംഫർട്ടബിൾ അല്ല എന്നും, എന്നാൽ അർജന്റീൻ ദേശീയ ടീമിനൊപ്പം ഉള്ള സമയത്ത് അദ്ദേഹം വളരെയധികം ആസ്വദിച്ചു കളിക്കുന്നു എന്ന തരത്തിലുമുള്ള വിലയിരുത്തലുകളിലേക്ക് ചിലരെങ്കിലും പോയി തുടങ്ങിയിരിക്കുന്നു. സാധാരണഗതിയിൽ അങ്ങനെ ആയിരുന്നില്ല നേരത്തെ എന്ന ധ്വനിയിലാണ് പലരും സംസാരിക്കുന്നത്. മാർക്കയുടെ ഒരു ലേഖനം തന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. മാർക്ക പറയുന്ന ആ ലേഖനത്തിൻ്റെ ഹെഡിങ് ഇങ്ങനെയാണ്, മെസ്സീസ് ന്യൂ ചാപ്റ്റർ More comfortable with Argentina than Barcelona. അതാണ് മെസ്സിയുടെ കരിയറിൽ ഒരു പുതിയ അധ്യായം തുറക്കുന്നു. ഇപ്പോൾ ബാഴ്സലോണയിൽ കളിക്കുന്നതിനേക്കാൾ അദ്ദേഹം കംഫർട്ടബിൾ ആയി കളിക്കുന്നത് അർജന്റീൻ ദേശീയ ടീമിന് വേണ്ടിയിട്ടാണ് എന്ന്. തീർച്ചയായിട്ടും അർജന്റീൻ ദേശീയ ടീമിൽ എത്തുമ്പോൾ മെസ്സി മികച്ച പ്രകടനം നടത്തുന്നുണ്ട് എന്ന കാര്യത്തിൽ ആർക്കും ഇപ്പോൾ സംശയമുണ്ടാകില്ല. മികച്ചൊരു ലീഡറായിട്ട് അദ്ദേഹം അവിടെ തൻ്റെ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. കോൺമെബോളിൻ്റെ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങൾ നാലെണ്ണം കഴിഞ്ഞപ്പോൾ ഒന്നുപോലും അർജന്റീന പരാജയപ്പെട്ടിട്ട് ഒരു മത്സരം അവർക്ക് സമനിലയിൽ കുരുങ്ങേണ്ടി വന്നു. ആ മത്സരത്തിൽ അദ്ദേഹത്തിന്റെ ഗോൾ നിഷേധിച്ചതൊക്കെ എല്ലാവർക്കും അറിയാം. എന്നാൽ ബാക്കി മത്സരങ്ങളെല്ലാം അർജന്റീന വിജയിച്ച് കയറുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ മികച്ച രൂപത്തിൽ അദ്ദേഹത്തിന്റെ ടീമുമായിട്ട് മുന്നോട്ട് പോകുന്നു, ടീമിനെ നയിക്കുന്നു. ഒപ്പം തന്നെ മറ്റ് താരങ്ങൾക്ക് ഒക്കെ ഒരു പ്രചോദനമാണ്. അത് പലപ്പോഴായിട്ട് അവരുടെ യുവതാരങ്ങളൊക്കെ തുറന്നു പറഞ്ഞിട്ടുമുണ്ട്. അതായത് മെസ്സി അവിടെയുണ്ട് എന്നുള്ളത് വലിയ ഒരു പ്രചോദനമാണെന്നും അദ്ദേഹത്തോടൊപ്പം കളിക്കാൻ കഴിയുക എന്നുള്ളത് വലിയ ഒരു വിലമതിക്കാനാവാത്ത കാര്യം ാണെന്നും പല യുവതാരങ്ങളും അർജന്റീൻ ദേശീയ ടീമിനൊപ്പം കളിക്കുമ്പോൾ തുറന്നു പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ വീഡിയോകളൊക്കെ നമ്മൾ നേരത്തെ ചെയ്തിട്ടുമുണ്ട്. ഏതായാലും അതേ മെസ്സി തന്നെ ബാഴ്സലോണയിലേക്ക് എത്തുമ്പോൾ ഈ സീസണിൽ തുടരെ പലതരത്തിലുള്ള വിവാദങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുന്നു. അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ലൂയിസ് സുവാരസിനെ ബാഴ്സലോണയിൽ നിന്ന് ഒഴിവാക്കിയ സമയത്ത് അദ്ദേഹത്തിന് അതിനെതിരെ പ്രതികരിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ഇടേണ്ടി വന്നു. ഒപ്പം തന്നെ അദ്ദേഹം ക്ലബ്ബ് വിട്ടുപോകുന്ന എന്ന തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒക്കെ ഉയർന്നു വന്ന സമയത്ത് വളരെ ശക്തമായി ബാഴ്സലോണയുടെ ബോർഡിനെതിരെ അദ്ദേഹത്തിന് സംസാരിക്കേണ്ടി വന്നു. ഇപ്പോഴിതാ വീണ്ടും പുതിയൊരു വിവാദം, മെസ്സിയും ഗ്രീസ്മാനും തമ്മിൽ അത്ര നല്ല അടുപ്പത്തിലല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഗ്രീസ്മാന്റെ ഒരു മുൻ അഡ്വൈസർ രംഗത്തെത്തി. അതിനെക്കുറിച്ച് പിന്നീട് വലിയ ചർച്ചകൾ, കോലാഹലങ്ങൾ. മെസ്സി തന്നെ അതിനെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെ എല്ലാ കാര്യത്തിലും പ്രശ്നങ്ങൾ കണ്ടെത്തി തനിക്ക് മടുത്തിരിക്കുന്നു എന്നാണ്. അങ്ങനെ ഒരു കംഫർട്ടബിൾ അല്ലാത്ത രൂപത്തിലാണ് മെസ്സിയുടെ ബാഴ്സലോണയിലെ മുന്നോട്ട് പോക്ക് എന്നാണ് പലരും വിലയിരുത്തുന്നത്. ഏതായാലും നമുക്ക് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ് ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ അവസാനിക്കുമെന്നും മെസ്സി വരുന്ന ഭാവിയിൽ, അതായത് ഈ ഒരു സീസൺ അവസാനിച്ചു കഴിഞ്ഞാൽ ബാഴ്സലോണയിൽ തുടരുമോ ഇല്ലയോ എന്നതും നമുക്ക് കാത്തിരുന്ന് കാണുക മാത്രമേ നിവർത്തിയുള്ളൂ. ഏതായാലും ബാഴ്സലോണ അദ്ദേഹത്തെ അവിടെ തന്നെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കോൺട്രാക്ട് എക്സ്റ്റൻഷൻ ചർച്ചകൾ ഉടനെ തുടങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.